ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് അതിന് സമാന്തരമായി കാണുന്നത് സർക്കാരിനെതിരെ വളരെ കടുത്ത അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കേ മുഖ്യമന്ത്രിക്കെതിരെ വരെ ഡോളർ കേസിൽ സാക്ഷിമൊഴി വെച്ചുകൊണ്ട് ഒരു ആക്രമണ രീതിയിലേക്ക് കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് പോയിരിക്കുന്നു ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള കേസുകൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകമാകും എന്ന് കരുതുന്നുണ്ടോ നമ്മൾ കണ്ടൊരു കാര്യം അഴിമതി എന്നൊക്കെ പറഞ്ഞ് ഈ ഗവൺമെൻറ്റിനെ ആക്രമിക്കാൻ കഴിയില്ല അഞ്ച് വർഷം അത് ഉണ്ടാക്കിയെടുത്ത ഒരു വിശ്വാസ്യതയുണ്ട് അഞ്ച് മാസം കൊണ്ട് അത് നിർമ്മിച്ച ഒരു പുതിയ പാലമുണ്ട് കേരളം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വ്യത്യാസമെന്തെന്ന് ജനം തിരിച്ചറിയുന്നുണ്ട് കേരളത്തിലെ മന്ത്രിമാർ എന്താ ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി എന്താ പറയുന്നത് മുഖ്യമന്ത്രി ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടയാളം കൂടിയാണ് കാരണം അവരെല്ലാം ദീർഘമായ പൊതു ജീവിതമുള്ളവരാണ് അവരുടെ കൈകൾ ശുദ്ധമാണ് ആ ആത്മവിശ്വാസത്തിലാണ് ഈ എൽ ഡി എഫും എൽ ഡി എഫ് ഗവണ്മെൻറ്റും എൽ ഡി എഫ് മുഖ്യമന്ത്രിയും ഇവരെ ചളിവാരിയറിയാനാണ് നോക്കുന്നത് കേരളത്തിലെ സമൂഹത്തിന് വളരെ വേഗം തിരിച്ചറിയാൻ കഴിയും ഈ ശ്രമം എന്തിനു വേണ്ടിയാണെന്ന് ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിക്ക് കേരളത്തിൽ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ എതിർക്കാൻ കഴിയില്ല കേന്ദ്രാധികാരം ഉപയോഗിക്കണം കേന്ദ്രാധികാരത്തിൻ്റെ ദുർവിനിയോഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ ഒന്നൊന്നായി വന്ന് കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായി നമ്മളത് കണ്ടുപോകണ്ടേ ആ എന്ത് ഏതെങ്കിലും ഒരു കേസിന് ഒരു തുമ്പും പാലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല അപ്പോൾ അവർ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഒന്ന് പൊടി തട്ടി രംഗത്ത് വന്ന് തങ്ങളുടെ യജമാനന്മാർക്ക് വേണ്ടിയുള്ള ചില ചില ഏർപ്പാടുകൾ നടത്തുകയാണ് ഇവിടെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാൻ വിശ്വാസ്യതരെ കണികണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഡോളർ കടത്തിലേക്ക് ഇടപെടുന്ന ഒരാളാണ് എന്ന് പിണറായി വിജയനെ അറിയുന്ന ഒരാൾ വിശ്വസിക്കുവോ അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അറിയുന്ന ഒരാൾ വിശ്വസിക്കുമോ അപ്പോൾ തികച്ചും ഒരു കാര്യമാണ് അപ്പോൾ എന്താ ചെയ്യുന്നത് അവരെ കളവുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ചില കടലാസുകൾ ഉണ്ടാക്കണ ആ കടലാസ് അഫിഡവിറ്റുകൾ ഞാൻ നല്ലൊരു വാക്ക് പറഞ്ഞേ ഉള്ളൂ നമ്മുടെ സത്യവാങ്മൂലങ്ങൾ തയ്യാറാക്കുമ്പോൾ വേറെ എവിടെയുള്ളൊരു രേഖ എടുത്താൽ ഹാജരാക്കുകയാണ് ചെയ്തത് അപ്പോൾ സെക്ഷൻ സിക്സ്റ്റി ഫോർ എത്രയോ മുപ്പത്തി രണ്ട് ദിവസമാണെന്നെൻ്റെ ഓർമ്മയിൽ തുടർച്ചയായ പിന്നെ ഇൻട്രോഗേഷനാണ് ആ സ്ത്രീയോട് മുപ്പത്തിരണ്ട് ദിവസമായി ആ മുപ്പത്തിരണ്ട് ദിവസം അവരോട് ചോദിച്ചിട്ട് അവർ ഈ മറുപടി പറഞ്ഞിട്ടില്ല എന്തെല്ലാം സമ്മർദ്ദങ്ങളായിരിക്കും ഈ ഏജൻസികൾ നടത്തിയിട്ടുണ്ടാവുക ഞാനീ പറഞ്ഞ രാപകലുകളില്ലാതെയാണ് ഇത് ഇത് അപ്പോൾ അവിടെ നടത്തി ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്നിട്ട് ഒരു സെക്ഷൻ വൺ സിക്സ്റ്റി ഫോർ നിർത്തിട്ട് ഇതാ അവിടെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറയുക മാത്രമല്ല അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി അവർക്ക് കൊടുത്തിരിക്കുക ഇവർക്ക് ഉത്തരവാദിത്വം ഇല്ല അപ്പോൾ കേട്ട് കേൾവിയില്ലാത്ത തരത്തിലുള്ള അധികാര ദുർവിനിയോഗമാണ് ഇവിടെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് ഏറ്റവും വലിയ തെളിവാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ കൃത്യമായ രാഷ്ട്രീയ മറുപടികളാണ് നമ്മൾ നൽകുന്നത് ഇവർക്ക് അതോടൊപ്പം നിയമപരമായി ഇത്തരം കാര്യങ്ങളെ നേരിടുക എന്നത് സ്വാഭാവികവുമാണ് അതുകൊണ്ട് ഈ കേന്ദ്ര ഏജൻസികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നത് പോലെ കേരളത്തിലേക്ക് വന്നിട്ട് കാര്യമില്ല കാരണം അവിടെയൊക്കെ അഴിമതിക്കാരെ പിടിക്കാൻ ചെന്നാൽ ചില അഴിമതിക്കാരെ കിട്ടിയെന്ന് വരും ഇവിടെ വന്നാൽ വെറും കയ്യൂടെ തിരിച്ചു കൊണ്ടിരും അതിലുള്ള നാണക്കാട് ഒഴിവാക്കാൻ വേണ്ടി അവരിപ്പോൾ നടത്തുന്ന ചില കൈക്രിയകളായി മാത്രം നമ്മളിതിനെ കണ്ടാൽ മതി അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യങ്ങളുടെ ചോദ്യം എന്തായിരിക്കും അത് കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങളും നിലപാടുകളും ഒക്കെ തന്നെ ആയിരിക്കുമോ മുഖ്യമന്ത്രി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അത് വിവാദങ്ങൾക്കൊപ്പമല്ല വികസനങ്ങൾ തുടരും എന്നുള്ളതാണ് വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് ഇതുപോലെ ഒരു അഞ്ച് വർഷം ഈ കേരളത്തിലവർ വികസനങ്ങളുടെ വേഗത കയറിയ പൂർത്തീകരണം കണ്ടിട്ടില്ല തറക്കല്ലിട്ട് തിരിച്ചു തിരിച്ചുപോവല്ല നമ്മളതങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഗെയിൽ പൈപ്പ് ലൈൻ നാനൂറ്റമ്പത് കിലോമീറ്റർ പൂർത്തീകരിച്ചു അതാണ് ഞാൻ പറഞ്ഞ പാലാരിവട്ടം ഫ്ലൈ ഓവർ പൂർത്തീകരിച്ചു നമ്മളിപ്പോൾ എറണാകുളത്ത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ നമ്മൾ അഞ്ച് വലിയ ഫ്ലൈ ഓവറുകളിലൂടെ വരികയാണ് ആയിരക്കണക്കിന് കോടി രൂപയാണ് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാം പൂർത്തീകരിച്ചു വഴിയിൽ കിടന്ന പദ്ധതികളാണ് പിന്നെയോ നമ്മളാ ദേശീയ പാത കേരളത്തിലെ ദേശീയപാത ആറുവരിയും എട്ട് വരെയും നാല് വരെയും കാക്കുന്ന ഒരു പ്രോസസ്സ് എത്ര വേഗത്തിലാണ് ആ സ്ഥലമെടുപ്പ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എത്രയോ വർഷം ഒരിഞ്ച് ഇഞ്ച് മുമ്പ് ഞാൻ എനിക്ക് കഴിഞ്ഞാൽ അഞ്ച് വർഷത്തെ ഭരണത്തിൽ ഇഞ്ച് ഒരിഞ്ച് എടുക്കാൻ ഈ കാലയളവിൽ മുഴുവൻ സ്ഥലവും ഏറ്റെടുത്തു ആവശ്യമായ പണത്തിൻ്റെ നാലിലൊന്ന് കേരളം കൊടുത്തു ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വീണ്ടും നമ്മൾ എൽ ഡി എഫ് വന്നാൽ മൂന്ന് കൊല്ലം കൊണ്ട് അത് പൂർത്തീകരിക്കാനാവും കേരളത്തിൽ അത്ഭുതകരമായ വികസന കുതിപ്പാണ് മറ്റൊരു ഭാഗത്ത് നമ്മുടെ നിലവിലുള്ള സൗകര്യങ്ങളുടെ ഗുണപരമായി മാറ്റമുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം അതിൽ തന്നെ പൊതുവിദ്യാഭ്യാസവും സർവകലാശാല വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലയും സമഗ്രതയിലാണ് അതിൻ്റെ നവീകരണത്തിൻ്റെ വേഗത നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇന്നത്തെ ലോകം പോസ്റ്റ് കോവിഡ് ലോകം വേറൊന്നാണ് എന്ന് സാമ്പത്തിക ശാസ്ത്രം അറിയുന്ന ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം അറിയുന്നവരാക്കും അറിയാം നിങ്ങൾ പിന്തള്ളപ്പെടും ദശാബ്ദങ്ങൾ പിന്നിലേക്ക് ജീവിതം പോകും അതിനെ അഭിമുഖീകരിക്കേണ്ടി വരും അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ധാരണകളാണ് അതിനെ അഭിമുഖീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ശാസ്ത്രം വേണം സാങ്കേതികവിദ്യ വേണം അതിലെ ഏറ്റവും പുതിയ നവീനമായ കാര്യങ്ങളുടെ തിരിച്ചറിവുണ്ടാവണം അനേക വർഷങ്ങൾക്ക് ശേഷമല്ല ഇപ്പം തന്നെ നമുക്ക് അതിലേക്ക് എത്താനാവണം ആ വീക്ഷണം വെച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ ഭാവിയെ ഈ എൽ ഡി എഫ് ഗവൺമെൻറ് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നു